महापंडित महानाय रईसुल उलमा कालंबाड़ी उस्ताद കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിലെ സംഭവം എന്താ കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിൽ നടന്നത് ഹരായി കാളമ്പാടി ഉസ്താദ് വലിയ പണ്ഡിതനല്ലേ കാളമ്പാടി ഉസ്താദ് ഒരു മാപ്പ് ചോദിച്ചതിന്റെ ഒരു കഥ പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാതു തുറന്നു കേൾക്കൂ ഇത്ര വലിയ പണ്ഡിതന്മാർ പോലും ഈ തരത്തിലാണ് ഈ വിഷയത്തെ ശ്രദ്ധിച്ചതെങ്കിലോ ഈ വിഷയത്തെ കൊണ്ട് നടങ്ങുന്നതെങ്കിലോ നമ്മൾ വല്ലാതെ അത്ഭുതത്തോടെയല്ലാതെ കേൾക്കാൻ സീനിയർ വിദ്യാർത്ഥികൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഇത് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് കേട്ടോ കാളമ്പാടി ഉസ്താദ് നേരെ കാന്റീനിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ആരാണ് ശബ്ദമുണ്ടാക്കിയത് എന്ന് കാളമ്പാടി ഉസ്താദിന് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ആരടാ ശബ്ദമുണ്ടാക്കിയത് എന്ന് ദേഷ്യത്തോടെ കാളമ്പാടി ഉസ്താദ് ചോദിക്കുകയാണ് അന്നേരം ആരുമൊന്നും മിണ്ടുന്നില്ല നൂറുകണക്കിനുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ സീനിയർ വിദ്യാർത്ഥികളും പുതിയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടോ ആരും മിണ്ടാതിരുന്നപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആ കാന്റീനിലെ പാചകക്കാരൻ അയാൾ വലതുഭാഗത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ ആ ഭാഗത്തുള്ള കുട്ടികളാ ശബ്ദമുണ്ടാക്കിയത് എന്നോ സത്യത്തിൽ ആ ഭാഗത്തെ കുട്ടികളല്ല ശബ്ദം ഉണ്ടാക്കിയത് മറുഭാഗത്തുള്ള സീനിയർ വിദ്യാർത്ഥികളാണ് പക്ഷെ ഇയാൾ അറിയാതെ തെറ്റി പറഞ്ഞു പോയത് ആ ഭാഗത്തുള്ള കുട്ടികളാണ് നോക്കുമ്പോ ആ ഭാഗത്ത് 9 വിദ്യാർത്ഥികളുണ്ടോ ആ 9 വിദ്യാർത്ഥികളിൽ ഒരാളാരാണെന്നറിയോ 9 വിദ്യാർത്ഥികളും പുതിയ വിദ്യാർത്ഥികളാണ് ആകെ വന്നിട്ട് 1-2 ആഴ്ചയായിട്ടുള്ളൂ ഈ 9 വിദ്യാർത്ഥികളിൽ ഒരാൾ അത് പാണക്കാട്ട കുട്ടിയോ മഹാനായ ഷഹീർ അലി തങ്ങള വെറുതെ പറയല്ല ഈ സംഭവം നടക്കുന്ന അന്ന് ആ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ഫൈസി ഉസ്താദാണ് എന്നോട് ഈ വിഷയം പറഞ്ഞു തന്നത് എന്നിട്ടോ ഈ 9 പേര് പക്ഷെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന് അറിയൂല ഈ തങ്ങളെ പരിചയപ്പെട്ടിട്ടില്ല അങ്ങനെ 9 പേരോടും റൂമിലേക്ക് വരാൻ പറഞ്ഞു ദേഷ്യത്തോടെ ആജ്ഞാപിക്കുന്നത് കാളമ്പാടി ഉസ്താദ് റൂമിൽ ഇങ്ങനെ വടിയും പിടിച്ച് കാത്തിരിക്കുകയാണ് ഈ 9 വിദ്യാർത്ഥികളും റൂമിലേക്ക് വന്നു ഓരോരുത്തരെയും ചോദ്യം ചെയ്യുകയാ കാളമ്പാടി ഉസ്താദിന് ദേഷ്യത്തിലാ ഉള്ളത് ദേഷ്യം പിടിച്ച കാളമ്പാടി ഉസ്താദ് വിളിക്കുന്ന ചീത്ത എന്താണെന്നറിയോ എടാ എടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ കാളമ്പാടി ഉസ്താദ് എന്തോ ദേഷ്യം പിടിച്ചിട്ടുണ്ട് നമ്മളോ നമുക്ക് ദേഷ്യം പിടിച്ചാൽ നമ്മളെന്താ വിളിക്കുക നമ്മളെന്താ വിളിക്കാന്ന് നമുക്ക് തന്നെ അറിയൂല എന്നാ കാളമ്പാടി ഉസ്താദിന് ദേഷ്യം പിടിച്ചാൽ വിളിക്കുന്ന ചീത്തയാണ് എടാ 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 എന്ന് അപ്പൊ ഈ 9 പേരെയും വരിവരിയായി നിർത്തിയിട്ട് ഈ 9 പുതിയ വിദ്യാർത്ഥികളെയും ചോദ്യം ചെയ്യാം എടാ നിന്റെ പേരെന്താടാ നീ എവിടുന്നാടാ വരുന്നത് ഓരോരുത്തരെയും ചോദിക്കുകയാണ് ഓരോരുത്തരും പേടിച്ചു പിറച്ച് മറുപടി പറയുന്നുണ്ടോ ദേഷ്യം പിടിച്ച കാളമ്പാടി ഉസ്താദ് ചോദിച്ചു ഓരോരുത്തരോടും ചോദിച്ചു ചോദിച്ചു ഒടുക്കം 9-ാമത്തെ ആളോട് ചോദിക്കുകയോ 9-ാമത്തെ ആള് ആ 9-ാമത്തെ ആള് പാണക്കാട്ട കുട്ടിയാണ് പക്ഷേ കാളമ്പാടി ഉസ്താദിന് പരിചയമില്ല ഉസ്താദ് വടി പിടിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ദേഷ്യത്തോടെ ചോദിക്കുകയാടാ നീ എവിടുന്നാടാ വരുന്നത് നിന്റെ പേരെന്താടാ ദേഷ്യത്തോടെ കാളമ്പാടി ഉസ്താദ് ചോദിക്കുന്നു ആ നേരത്ത് തങ്ങള് പറയാണ് ഞാൻ പാണക്കാട്ടു നിന്ന് എന്റെ പേര് ഷഹീർ അലിയ ഈ പേരുകൾ കേണ്ട താമസം പാണക്കാട്ട കുട്ടി ഷഹീർ അലിയോ കാളമ്പാടി ഉസ്താദ് വടി അങ്ങ് മാറ്റിവെച്ചു എന്നിട്ടോ വലിയ വന്യവയോധികനായ
ആയിരക്കണക്കിന് വരുന്ന പണ്ഡിതന്മാർക്ക് വിജ്ഞാനത്തിന്റെ മധു നുകർന്നു കൊടുത്തു. അഗ്രേശ്വരരായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ആ വിദ്യാർത്ഥിയായ തങ്ങളെ കാലിലേക്ക് വീഴുന്നു. ആ കാലങ്ങൾ കൂട്ടി പിടിച്ച് നെഞ്ചോട് പിടിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറയാണ്, തങ്ങളെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് തങ്ങള്, പൊരുത്തപ്പെടണേ തങ്ങള്. ഞാൻ തങ്ങളെ മുഖത്ത് നോക്കി എടാന്ന് വിളിച്ചു പോയല്ലോ, അറിയാതെ പറഞ്ഞു പോയതാ തങ്ങള്, മാപ്പാക്ക് തങ്ങള്. ഇതാരാ പറയണത്? സമസ്തയുടെ പ്രസിഡന്റാ. ഏതാ ഈ സമസ്ത? അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് കടലേ നീ അടങ്ങെന്ന് പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടിയെ പോലെ കടലടങ്ങിയ ക്രോമത്തിന്റെ ഉടമയായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ തന്റെ പരിപാവനമായ ഇരുകരങ്ങളും മേൽപോട്ടുയർത്തിയിട്ട് രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗതിയന്താവായ പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നടത്തിയല്ലോ, അല്ലാഹുവേ ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തെ ഖിയാമത്ത് നാളോളം നീ നിലനിർത്തണയല്ലോ എന്ന് ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞതും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തു എന്നൊരാൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ളവരാണ് ആമീൻ പറഞ്ഞതെങ്കിലോ. ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷ്യം നിർത്തിയിട്ട് നൂറുകണക്കിന് വരുന്ന സുന്നി പ്രവർത്തകരാണ് ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞതെങ്കിലോ. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് മഹദി ഇമാമിന്റെ കരങ്ങളിലേക്ക് ഈ സമസ്തയുടെ നേതൃത്വം എത്തുക തന്നെ ചെയ്യുമെന്നോ. ആ സമസ്തയുടെ ഒരു കാലഘട്ടത്തിലെ നായകനാ മഹാനായ കാളമ്പാടി ഉസ്താദ്. ആ കാളമ്പാടി ഉസ്താദാണ് ഈ തങ്ങളെ കാലു പിടിച്ചു പറയുന്നത്, തങ്ങളെ മാപ്പാക്ക് തങ്ങളെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ തങ്ങളെ. ഇത് പറയലോടെ ഒമ്പത് പേരും കരയാൻ തുടങ്ങി. തങ്ങളടക്കം ആ കാ റൂമിലുള്ള ഒമ്പത് പേരും കരയാൻ തുടങ്ങി. കണ്ടവർ കണ്ടവർ കരയുകയല്ലോതെ നിവൃത്തിയില്ല, സങ്കടത്തോടെ കരയുക. ഇതാരായി കാലു പിടിച്ചത്? ആരായി കാലു പിടിച്ചത്? തന്റെ കോളേജിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയുടെ കാലു പിടിച്ചു പറയാണ്, മാപ്പാത്തങ്ങൾ മാപ്പാക്ക് തങ്ങളെ, അറിയാതെ പറഞ്ഞു പോയി തങ്ങളെ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശൈരലി തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് പേടിയാവുന്നു ഉസ്താദേ, ഒന്ന് കാലുവിടൂ കാലുവിടൂ എന്നൊരായിരം വട്ടം പറഞ്ഞപ്പോഴും കാലുവിടാൻ തയ്യാറായില്ല. ഒടുക്കം തങ്ങൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ മാപ്പാക്കിയിരിക്കുന്നു തങ്ങളെ, ഞാൻ മാപ്പാക്കിയിരിക്കുന്നു ഉസ്താദേ എന്ന് തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവിടുന്ന് എഴുന്നേൽക്കുകയാ, ഒമ്പത് പേരോടും പോവാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കോ, എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കോ, എടാന്ന് വിളിച്ചത് വലിയ തെറ്റാണോ? പക്ഷെ അത് തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അറിയാതെ പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞത് വലിയ തെറ്റാണോ? പക്ഷെ അല്ല, എന്നാലും തങ്ങളെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന ചിന്ത വന്നപ്പോ, എന്റെ നാവിലൂടെ അങ്ങനെ ഒരു വാക്ക് വന്നു പോയല്ലോ എന്ന ചിന്ത വന്നപ്പോ ആ വിദ്യാർത്ഥിയായ തങ്ങളുടെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയാന് മാപ്പ് ചോദിക്കാന് മഹാനായ കാളമ്പാടി ഉസ്താദ് മുന്നോട്ട് വളർന്നിട്ടുണ്ടെങ്കിലോ എന്റെ മുഅ്മിനീങ്ങള്, എത്ര പണ്ഡിതന്മാരെയാ നമ്മൾ ചീത്ത വിളിച്ചു കൊണ്ടിരിക്കുന്നതോ, എത്ര തങ്ങന്മാരെയാ നമ്മൾ കളിയാക്കി കൊണ്ടിരിക്കുന്നതോ, എത്ര തങ്ങന്മാരെയാ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതോ. വേണ്ട വേണ്ട, നിന്റെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും കുറ്റം പറയണ്ട. എത്ര വലിയ തെറ്റ് ചെയ്ത പണ്ഡിതനാണെങ്കിലും നീ എന്തിനാ ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞ് നടക്കാനിരിക്കുന്നതോ? ആ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ നാളെ നിനക്ക് നരകം കിട്ടാനും കാരണമാകുമല്ലോ. ഈ ബോധമുള്ള അവബോധമുള്ള പണ്ഡിതൻ ചിലപ്പോൾ മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്തിട്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടെ നിക്കുറം ചൊല്ലി മരിക്കാം. പക്ഷേ പറഞ്ഞവൻ ബാക്കിയായി, പറഞ്ഞവൻ ബാക്കിയായി. അതുകൊണ്ട് ചിന്തിക്കേ, എന്റെ നാവ് കൊണ്ടോ നിന്റെ നാവ് കൊണ്ടോ മഹാന്മാരായ സയ്യിദന്മാർ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലെ കണ്ണികളായ ആ തങ്ങന്മാരെ കുറിച്ചിട്ട് മോശമായൊരു വാക്ക് പറയല്ലോ, പണ്ഡിതന്മാരെ ചീത്ത വിളിക്കല്ലോ. നാവിനെ സൂക്ഷിക്കോ, ഇനി വല്ലതും പറഞ്ഞു പോയാൽ മാപ്പ് പറയാൻ മടി കാണിക്കണ്ട, പൊരുത്തപ്പെടിക്കാൻ മടി തോന്നണ്ട.